ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്കാണ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ ചീസ് ഓംലെറ്റ് ആണ്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. ഏകദേശം ഒരു പിസ്സ പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് മുട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെക്കാം. ഈ പാനിലേക്ക് 1 teaspoon ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ടൊമാറ്റോ പീസസ് വെച്ചു കൊടുക്കാം. ഞാൻ ഈ ടൊമാറ്റോ ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാൻ നിറയെ നമുക്കിത് നിരത്തി വെച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ ടൊമാറ്റോൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഒന്ന് വിതറിയിടാം. ഇനി ഈ തക്കാളി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ട് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാപ്സിക്കോ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്യണം. ഇതേപോലെ നിങ്ങൾക്ക് ബീൻസ് വേണമെങ്കിൽ ബീൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കാബേജ്, സവാള, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഗ്രേറ്റ് ചെയ്തതാണിത്, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒറിഗാനോ ഇല്ലാത്ത കാരണം ഇട്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ആ പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. ഇനി ഇതൊന്ന് ഒരു 2 minutes അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇത് 2 minutes ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതെല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കളർഫുള്ളാണ് ഇത് കാണാനായിട്ട്. ഇനി ഇത് അരച്ച് വെക്കാം. ഇപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യണം, അല്ലെങ്കിൽ ചീസായതുകൊണ്ട് തന്നെ തണുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് പിസ്സയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ പീസസ്സായി കട്ട് ചെയ്യാം. പിന്നെ ഇത് പാനിൽ നിന്ന് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിച്ച് മാറ്റണം, അല്ലെങ്കിൽ ഇത് ആകെ പൊട്ടിപ്പോവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും. ബൈ.